സൗരയൂഥത്തിൽ നമുക്ക് ഏറ്റവും കുറവ് അറിവുള്ള ഗ്രഹങ്ങളാണ് ഏറ്റവും വിദൂരതയിലുള്ള യുറാനസും നെപ്റ്റ്യൂണും. യുറാനസിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും? എന്തൊക്കെ വെല്ലുവിളികളാണ് യുറാനസ് നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ ലഭ്യമായ അറിവുകൾക്കനുസരിച്ച് തേടുകയാണ് ശാസ്ത്രം. നമുക്ക് സമീപത്തെ പല ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും നമ്മൾ നിരീക്ഷണ പേടയങ്ങൾ അയച്ചിട്ടുണ്ട്. ചില ഗ്രഹങ്ങളിലേക്ക് ഇടിച്ചിറങ്ങിയതോ സുരക്ഷിതമായി ഇറങ്ങിയതോ ആയ പേടയങ്ങളെയും അയച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും മനുഷ്യൻ്റെ കയ്യെത്താ ദൂരത്തുള്ള നമ്മുടെ സൗരയൂഥത്തിലെ രണ്ട് ഗ്രഹങ്ങളാണ് യുറാനസും നെപ്റ്റ്യൂണും. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഈ ഗ്രഹങ്ങൾ ലക്ഷ്യം വെക്കുന്ന നാസയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും പുതിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ ദൗത്യങ്ങൾ യാഥാർത്ഥ്യമാവുന്നതുവരെ ലഭ്യമായ അറിവുകൾക്കനുസരിച്ചുള്ള കണക്കൂടലുകൾ മാത്രമാണ് സാധ്യത. യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും അന്തരീക്ഷത്തിലൂടെ ആ ഗ്രഹങ്ങളിലേക്ക് ഒരു പേടകം ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന പരീക്ഷണങ്ങൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും സ്റ്റുട്ട്ഗാർട്ട് സർവകലാശാലയിലും നടന്നു. പ്രത്യേകം നിർമ്മിച്ച വിൻഡ് ടണലുകളിലായിരുന്നു പരീക്ഷണം. യൂറോപ്പിലെ തന്നെ ഏറ്റവും വേഗതയേറിയ പരീക്ഷണം നടത്താനാവുന്ന വിൻഡ് ടണലാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ tirck&tips ടാൽക്കർ. ഒരു സെക്കൻഡിൽ 20 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ തുരങ്കത്തിൽ പരീക്ഷണം നടത്താനാവും. യുറാനസും നെപ്റ്റ്യൂണും തണുത്തുറഞ്ഞ ഗ്രഹങ്ങളാണെങ്കിലും അവയുടെ അന്തരീക്ഷത്തിലൂടെ പേടയങ്ങൾ ഇറക്കുമ്പോൾ വലിയ തോതിൽ താപനില ഉയരും. ഇതുവരെയുള്ള പരീക്ഷണം സെക്കൻഡിൽ 19 കിലോമീറ്റർ വേഗതയിൽ വരെ നടന്നു. ഭാവിയിൽ സെക്കൻഡിൽ 24 കിലോമീറ്റർ വരെ വേഗതയിൽ നടക്കും. യുറാനസിൽ പേടകം ഇറങ്ങുക ഏതാണ്ട് ഈ വേഗതയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിൽ പേടകത്തിന് സംഭവിക്കാനിടയുള്ള താപനില വർധനവും മറ്റു വെല്ലുവിളികളും കൃത്രിമ സാഹചര്യം സൃഷ്ടിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും ഉള്ളറകളിൽ സമുദ്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിചിത്രമായ പ്രതിഭാസമായ രത്നങ്ങളുടെ മഴ നെപ്റ്റ്യൂണിലും യുറാനസിലുമുണ്ടെന്ന് കരുതപ്പെടുന്നു.